കിംസ് ഹെൽത്ത് ബഹ്റിൻ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു 4 PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റ്, സപ്പോർട്ടഡ് ബൈ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച്, അൽ ഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റേഴ്സ്, ചെമ്മണോ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ ബഹ്റിൻ. നമസ്കാരം. ഇന്ന് 2024 June 29 ശനിയാഴ്ച. 4 PM ന്യൂസ് ബഹ്റിൻ അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇന്റർനാഷണൽ ആസ്ട്രോനോട്ടിക്കൽ ഫെഡറേഷൻ യങ് സ്പേസ് ലീഡേഴ്സ് അവാർഡ് ബഹ്റിനിലെ നാഷണൽ സ്പേസ് സയൻസ് ഏജൻസി ഉപഗ്രഹ ഡിസൈൻ വിഭാഗം മേധാവി ഐഷ അൽഹറത്തിന് ലഭിച്ചു. ബഹിരാകാശ പരിവേഷണത്തിന് നൽകിയ സംഭാവനകൾക്ക് അന്താരാഷ്ട്ര പുരസ്കാരം നേടുന്ന ആദ്യത്തെ അറബ് വംശജയാണ് ഈ ബഹ്റൈനി എഞ്ചിനീയർ. ലോകമെമ്പാടുമുള്ള മത്സരാർത്ഥികളിൽ നിന്ന് തിരഞ്ഞെടുത്ത 6 പേർക്കാണ് അവാർഡ് ലഭിച്ചത്. 77 രാജ്യങ്ങളിൽ നിന്നുള്ളവരും 18-നും 35-നും ഇടയിൽ പ്രായമുള്ളവരുമായ 5000-ലധികം മത്സരാർത്ഥികളിൽ നിന്നാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. ആദ്യത്തെ ബഹ്റൈൻ വനിതാ ബഹിരാകാശ എഞ്ചിനീയറായ അൽഹറം ഉപഗ്രഹ വിക്ഷേപണ ദൗത്യത്തിൻ്റെ കമാൻഡർ പദവി വഹിച്ച ആദ്യ അറബ് വംശജ കൂടിയാണ്. ബഹ്റിൻ്റെ അൽമുൻതദ് സാറ്റലൈറ്റ് പ്രോജക്റ്റിനും ഇവർ നേതൃത്വം നൽകുന്നുണ്ട്. രാജ്യാന്തര ഫോറത്തിൽ ബഹ്റിൻ്റെ പതാക ഉയർത്താൻ സാധിച്ചതിൽ അഭിമാനമുണ്ടെന്ന് ഐഷ അൽഹറം പറഞ്ഞു. ഐഷ അൽഹറമിനെ ഹമദ് രാജാവിൻ്റെ പത്നിയും സുപ്രീം കൗൺസിൽ ഫോർ വിമൻ പ്രസിഡന്റുമായ പ്രിൻസസ് സബീക ബിൻ ഇബ്രാഹിം അൽ ഖലീഫ അഭിനന്ദിച്ചു. മനാമ സൂക്കിലെ തീപിടുത്തത്തിൽ ജീവിതമാർഗം നഷ്ടപ്പെട്ടവർക്ക് ആശ്വാസം നൽകാനായി നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായി നടക്കുന്ന ധനസമാഹരണത്തിലേക്ക് ആദ്യത്തെ ഫണ്ട് സമസ്ത ബഹ്റൈൻ കൈമാറി. സമസ്ത സ്ഥാപക ദിനത്തോടനുബന്ധിച്ചു സമസ്ത ബഹ്റൈൻ സംഘടിപ്പിച്ച ബഹുജന സമ്മേളന സദസ്സിൽ വെച്ച് പ്രസിഡന്റ് സയ്യിദ് ഫക്രുദ്ദീൻ കോയ തങ്ങൾ മനാമ തീപിടുത്തവുമായി നടന്നുവരുന്ന പ്രവർത്തനങ്ങളുടെ പ്രതിനിധികളായ സുബൈർ കണ്ണൂർ, KT സലീം, ഹാരിസ് പഴയങ്ങാടി, അൻവർ കണ്ണൂർ, ലത്തീഫ് മരക്കാട്ട് എന്നിവർക്കാണ് ഫണ്ട് നൽകിയത്. SKSSF സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് അൻവർ മുഹീദ്ദീൻ ഹുദവി, സമസ്ത ബഹ്റൈൻ വർക്കിംഗ് പ്രസിഡന്റ് VK കുഞ്ഞഹമ്മദ് ഹാജി, സെക്രട്ടറി SM അബ്ദുൾ വാഹിദ്, സമസ്ത ബഹ്റൈൻ കേന്ദ്ര ഏരിയ നേതാക്കൾ, പ്രവർത്തകർ തുടങ്ങിയവർ സദസ്സിൽ സന്നിഹിതരായിരുന്നു. ബഹ്റൈനിലെ ഇന്ത്യൻ ചാർട്ടേഡ് അക്കൗണ്ടന്റുമാരുടെ സംഘടനയായ ചാർട്ടേഡ് അക്കൗണ്ട്സ് ഓഫ് ഇന്ത്യയുടെ ആഭിമുഖ്യത്തിൽ കോർപ്പറേറ്റ് ടാക്സുമായി ബന്ധപ്പെട്ട് നടത്തിയ സെമിനാർ ശ്രദ്ധേയമായി. മനാമ ഡിപ്ലോമാറ്റ് ട്രാഡിസൺ ഹോട്ടലിൽ വെച്ച് നടന്ന പരിപാടിയിൽ 100-ലധികം പേരാണ് പങ്കെടുത്തത്. BCICI ചെയർമാൻ സ്ഥാനുമൂർത്തി വിശ്വനാഥൻ മീര പരിപാടി ഉദ്ഘാടനം ചെയ്തു. നവീൻ JD മുഖ്യപ്രഭാഷണം നടത്തി. നിർവാഹക സമിതി അംഗം അരുൺകുമാർ രാജഗോപാലൻ നന്ദി രേഖപ്പെടുത്തി. 450-ഓളം അംഗങ്ങളാണ് ഈ കൂട്ടായ്മയിൽ പ്രവർത്തിക്കുന്നത്. ഇന്ത്യൻ സ്കൂളിൽ ദീർഘകാലമായി സേവനം നടത്തിവരുന്ന അധ്യാപക അനധ്യാപക ജീവനക്കാരുടെ മാതൃകാപരമായ സേവനത്തെ അംഗീകരിക്കുന്നതിനും അനുമോദിക്കുന്നതിനുമായി അവാർഡ് ദാന ചടങ്ങ് സംഘടിപ്പിച്ചു. 53 അധ്യാപകരെയാണ് ഇതിൻ്റെ ഭാഗമായി മെഡലുകളും സർട്ടിഫിക്കറ്റുകളും ക്യാഷ് അവാർഡുകളും നൽകി ആദരിച്ചു. ഇസാടൗൺ ക്യാമ്പസിലെ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ്, സെക്രട്ടറി വിരാജപാണ്ഡ്യൻ, അസിസ്റ്റന്റ് സെക്രട്ടറി രഞ്ജിനി മോഹൻ, എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ പ്രിൻസിപ്പൽ VR പളനിസ്വാമി, ജൂനിയർ വിംഗ് പ്രിൻസിപ്പൽ പമേല സേവിയർ, ഇരു ക്യാമ്പസുകളിലെയും മുഴുവൻ ജീവനക്കാർ എന്നിവർ പങ്കെടുത്തു. ദിന്യ സുമേഷ്, മിനു രജീഷ് എന്നിവർ അവതാരകരായിരുന്നു. ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് നിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ. ലുലു മണി, സ്നേഹപൂർവ്വം. ചെമ്മണൂർ ജ്വല്ലേഴ്സ്, മികച്ച വിലയിൽ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയുമായി ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ, പാരമ്പര്യത്തിന്റെ വിശ്വാസം. ചെമ്മണൂർ ജ്വല്ലേഴ്സ്, ഗോൾഡ് സിറ്റി, മനാമ ബഹ്റൈൻ.
മലയാള മിഷൻ ആഗോളതലത്തിൽ സംഘടിപ്പിക്കുന്ന സുഗതാഞ്ജലി കാവ്യാലാപന മത്സരം നാലാം പതിപ്പിന്റെ ബഹ്റിൻ ചാപ്റ്റർ തല മത്സരങ്ങൾ ബഹ്റിൻ കേരളീയ സമാജം ബാബുരാജൻ ഹാളിൽ വെച്ച് നടന്നു. സബ് ജൂനിയർ വിഭാഗത്തിൽ ഇഷ ആഷിഖ് ഒന്നാം സ്ഥാനവും ആദ്യകരുമത്തിൽ ഷിബിൻ രണ്ടാം സ്ഥാനവും ആരാധ്യ ജിജേഷ് മൂന്നാം സ്ഥാനവും നേടി. ഈ വിഭാഗത്തിലെ പ്രത്യേക സമ്മാനം നൌ അമറിന് ലഭിച്ചു. ജൂനിയർ വിഭാഗത്തിൽ അർജുൻ രാജ് ഒന്നാം സ്ഥാനം നേടിയപ്പോൾ അകാൻഷ് അനിൽകുമാറിന് രണ്ടാം സ്ഥാനവും മാധവ് കൃഷ്ണയ്ക്ക് മൂന്നാം സ്ഥാനവും ലഭിച്ചു. നിയ കത്തീജയ്ക്കാണ് ഈ വിഭാഗത്തിൽ പ്രത്യേക സമ്മാനം. സീനിയർ വിഭാഗത്തിൽ ആർദ്ര സതീഷ്, പ്രാർത്ഥന രാജ്, സങ്കീർത്തന സുരേഷ് എന്നിവർ യഥാക്രമം ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ പങ്കിട്ടു. വിജയികൾ മലയാള മിഷൻ നടത്തുന്ന ഫൈനൽ മത്സരത്തിൽ ചാപ്റ്ററിനെ പ്രതിനിധീകരിച്ച് മത്സരിക്കും. കോഴിക്കോട് ജില്ലയിലെ അത്തോളി സ്വദേശിയും പൊതുപ്രവർത്തകനുമായ ലിബീഷിൻ്റെ മകൻ്റെ ഹൃദയ സംബന്ധമായ ചികിത്സാ സഹായാർത്ഥം IYCC ബഹ്റിൻ ദേശീയ കമ്മിറ്റി സാന്ത്വന സ്പർശം പദ്ധതിയുടെ ഭാഗമായി സ്വരൂപിച്ച തുക NSUI ജനറൽ സെക്രട്ടറിയും മുൻ KSU സംസ്ഥാന പ്രസിഡന്റുമായ KM അഭിജിത്ത്, IYCC ബഹ്റിൻ എക്സിക്യൂട്ടീവ് അംഗം അൻസാർ TA എന്നിവർ അത്തോളിയിൽ വെച്ച് ചേർന്ന ചടങ്ങിൽ കൈമാറി. ചടങ്ങിൽ അത്തോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദുരാജൻ, കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ജയ്സൽ അത്തോളി, മണ്ഡലം വൈസ് പ്രസിഡന്റ് VTK ഷിജു എന്നിവർ സന്നിഹിതരായിരുന്നു. അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിൻ്റെ ഭാഗമായി മുഹറഖ് മലയാളി സമാജം ആർട്ട് ഓഫ് ലിവിംഗ് ബഹ്റിനുമായി സഹകരിച്ച് യോഗ സെഷൻ സംഘടിപ്പിച്ചു. മുഹറഖ് ലുലു ഹൈപ്പർ മാർക്കറ്റ് ഗ്രൗണ്ട് ഫ്ലോറിൽ വെച്ച് നടന്ന പരിപാടിക്ക് പ്രസിഡന്റ് അനസ് റഹീം അധ്യക്ഷത വഹിച്ചു. ആർട്ട് ഓഫ് ലിവിംഗ് യോഗാധ്യാപകരായ അജീത് നമ്പ്യാരും ഷീജ അജിത്തും പരിശീലനം നൽകി. യോഗാസനം, പ്രാണായാമ, മെഡിറ്റേഷനും ഉൾപ്പെട്ട സെഷനിൽ നിരവധി പേർ പങ്കെടുത്തു. ആർട്ട് ഓഫ് ലിവിംഗ് ബഹ്റിൻ ചാപ്റ്റർ പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു യോഗ പരിശീലനം സംഘടിപ്പിച്ചത്. MMS സെക്രട്ടറി ആനന്ദ് വേണുഗോപാൽ നായർ സ്വാഗതവും ട്രഷറർ ശിവശങ്കർ നന്ദിയും പറഞ്ഞു. വോയിസ് ഓഫ് ആലപ്പി ഹമദ് ടൗൺ ഏരിയ കമ്മിറ്റി അൽഹിലൽ ഹോസ്പിറ്റൽ ഹമദ് ടൗൺ ബ്രാഞ്ചുമായി ചേർന്ന് അന്താരാഷ്ട്ര യോഗാ ദിനത്തിൽ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ച് 180 അംഗങ്ങൾ ക്യാമ്പിൽ പങ്കെടുത്തു. വോയിസ് ഓഫ് ആലപ്പി ഹമദ് ടൗൺ ഏരിയ പ്രസിഡന്റ് അനൂപ് ശശികുമാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വോയിസ് ഓഫ് ആലപ്പി ഹമദ് ടൗൺ ഏരിയ കോർഡിനേറ്റർ സന്തോഷ് ബാബു സ്വാഗതം ആശംസിച്ചു. വോയിസ് ഓഫ് ആലപ്പി രക്ഷാധികാരി ഡോക്ടർ PV ചെറിയാൻ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് സിബിൻ സലീം, ജോയിന്റ് സെക്രട്ടറി ജോഷി നെടുവേലി, ദീപക് തണൽ, രശ്മി അനൂപ്, ഹോസ്പിറ്റൽ ഹെഡ് പ്യാരലാൽ, ഗോകുൽ കൃഷ്ണൻ എന്നിവർ ആശംസകൾ നേർന്നു. ഏരിയ വൈസ് പ്രസിഡന്റ് ഹരിദാസ് പള്ളിപ്പാട് നന്ദി രേഖപ്പെടുത്തി. ഇന്നത്തെ ഗോൾഡ് റേറ്റ് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ചെമ്മണ്ണൂർ ജ്വല്ലേഴ്സ് ഗോൾഡ് സിറ്റി മനാമ ബഹ്റൈൻ. മികച്ച വിലയിൽ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ. മലയാള സാഹിത്യത്തിനും മലയാള ഗാനശാഖയ്ക്കും മികച്ച സംഭാവനകൾ നൽകിയ കവിയും ഗാനരചയിതാവുമായ പൂവച്ചൽ ഖാദറിൻ്റെ മൂന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച് പൂവച്ചൽ ഖാദർ സാംസ്കാരിക വേദി പ്രഖ്യാപിച്ച പുരസ്കാരങ്ങളിൽ രണ്ടെണ്ണം ഏറ്റുവാങ്ങിയത് ബഹ്റിൻ മലയാളികൾ. ബഹ്റിനിലെ പ്രമുഖ ഫോട്ടോഗ്രാഫറായ CP രഞ്ജിത് കൂത്തുപറമ്പിന് നവരത്ന പുരസ്കാരവും പ്രമുഖ സാമൂഹ്യ പ്രവർത്തകയായ ഗീതാ വേണുഗോപാലിന് വുമൺ ഓഫ് ഹ്യൂമാനിറ്റേറിയൻ പുരസ്കാരവുമാണ് ലഭിച്ചത്. CP രഞ്ജിത് കൂത്തുപറമ്പിന് വേണ്ടി പിതാവ് CP ഗോപാലനാണ് പുരസ്കാരം സ്വീകരിച്ചത്. തിരുവനന്തപുരം വയലോപ്പിള്ളി സംസ്കൃതി ഭവനിൽ വെച്ച് സംഘാടക സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് IB സതീഷ് MLA അധ്യക്ഷതയിൽ നടന്ന പുരസ്കാരദാന ചടങ്ങ് ചീഫ് വിപ്പ് N ജയരാജാണ് ഉദ്ഘാടനം ചെയ്തത്. ജി സ്റ്റീഫൻ MLA, അഡീഷണൽ അഡ്വക്കേറ്റ് ജനറൽ അഡ്വക്കേറ്റ് KP ജയചന്ദ്രൻ, പന്തളം സുധാകരൻ, മുരുകൻ കാട്ടാക്കട, ചലച്ചിത്ര നടൻ സൈജു കുറുപ്പ് തുടങ്ങിയവരും പുരസ്കാരവേദിയിൽ സന്നിഹിതരായിരുന്നു. ബഹ്റിനിലെ ഇന്ത്യൻ സ്കൂളിൽ പെൺകുട്ടികൾക്കായി പുതിയ ടോയ്ലറ്റ് ബ്ലോക്ക് നിർമ്മിക്കുന്നതിനും നിർദ്ദിഷ്ട ടോയ്ലറ്റ് ബ്ലോക്കിൻ്റെ സ്ഥാനത്ത് നിലവിലുള്ള സൗകര്യങ്ങൾ മാറ്റിസ്ഥാപിക്കുന്നതിനുമുള്ള ബജറ്റ് നിർദ്ദേശങ്ങൾക്ക് അടിയന്തര ജനറൽ ബോഡി യോഗത്തിൻ്റെ അംഗീകാരം ലഭിച്ചു. പുതിയ ടോയ്ലറ്റ് ബ്ലോക്ക് RP ബ്ലോക്കിനും നേതാജി ബ്ലോക്കിനും ഇടയിലായിരിക്കും സ്ഥാപിക്കുക. രണ്ട് നിലകളിലായി ഏകദേശം 80 ടോയ്ലറ്റുകളാണ് സ്ഥാപിക്കാൻ പോകുന്നത്. സാമൂഹിക ജീവകാരുണ്യ പ്രവർത്തനത്തിലൂടെ ഈ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ സാധ്യമാക്കുമെന്ന് യോഗത്തിൽ അധ്യക്ഷത വഹിച്ച സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണ്ണിൽ വർഗീസ് പറഞ്ഞു. പുതിയ ടോയ്ലറ്റ് സൗകര്യങ്ങളുടെ നിർമ്മാണത്തിന് പുറമെ റിഫ ക്യാമ്പസിലെ വാട്ടർ പ്രൂഫിംഗ് ജോലികൾക്കുള്ള സാമ്പത്തിക അനുമതി എന്ന അജണ്ടയ്ക്കും യോഗം അംഗീകാരം നൽകി.
13 വർഷത്തെ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന ബാഹറിനിലെ കനോലി നിലമ്പൂർ കൂട്ടായ്മയുടെ മുൻ ട്രഷററും എക്സിക്യൂട്ടീവ് അംഗവുമായ തോമസ് വർഗീസ് ചുങ്കത്തിലിന് കൂട്ടായ്മയിലെ അംഗങ്ങൾ യാത്രയയപ്പ് നൽകി. തോമസിൻ്റെ സുദീർഘമായ പ്രവർത്തനത്തിനുള്ള ഉപഹാരം പ്രസിഡന്റ് ഷബീർ മുക്കൻ, ജനറൽ സെക്രട്ടറി രജീഷ് ആർ പി എന്നിവർ കൈമാറി. ചടങ്ങിൽ അൻബർ നിലമ്പൂർ, മനു തറയത്ത്, ഷിബിൻ തോമസ്, സുബിൻ മുത്തേടം എന്നിവർ സന്നിഹിതരായിരുന്നു. സൗദി അറേബ്യയിലെ അൽഖോബാറിൽ റിസായത്ത് ഗ്രൂപ്പിലെ നേഷൻ കോൺഗ്രാറ്റിംഗ് കമ്പനിയിലെ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി മാനേജറായി ജോലി ചെയ്യുന്ന ആലപ്പുഴ കൊമ്മാടി സ്വദേശി അരുൺ രവീന്ദ്രൻ ബഹറിനിലെ സ്വകാര്യ ഹോട്ടലിലെ സ്വിമ്മിംഗ് പൂളിൽ വെച്ചുണ്ടായ അപകടത്തിൽ നിര്യാതനായി. ഭാര്യ ഐശ്വര്യ, രണ്ട് കുട്ടികൾ, അച്ഛൻ രവീന്ദ്രൻ, അമ്മ പരിമള. മൃതദേഹം നാട്ടിലേക്ക് അയക്കാനുള്ള നടപടികൾ ബഹറിൻ ICRFന്റെ നേതൃത്വത്തിൽ നടന്നുവരികയാണ്.